ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് എല്ലാവരുടെയും മുഖത്ത് ഒത്തിരി സന്തോഷം കാണുന്നുണ്ടല്ലോ. എന്താ കാര്യം? ഓ, നവംബർ 1 സ്കൂൾ തുറക്കാൻ പോവുകയാണല്ലേ. അതാ ഇന്ന് എല്ലാവരുടെയും മുഖത്ത് നല്ല പുഞ്ചിരി. എത്ര നാളായി സ്കൂളിൽ പോയിട്ട് അല്ലേ? ഒത്തിരി നാളത്തെ കാത്തിരിപ്പിന് ശേഷം കൂട്ടുകാരെ കാണാനും അവരോടൊപ്പം പഠിക്കാനും കളിക്കാനും ഒക്കെയുള്ള തയ്യാറെടുപ്പിലാണോ നിങ്ങൾ? അതെയല്ലേ, നിങ്ങളുടെ ഈ സന്തോഷത്തിൽ നിങ്ങളുടെ കൂടെ കൂടാനാണ് ഇന്ന് ടീച്ചർ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണോ? എല്ലാവർക്കും അതെല്ലേ. എന്നാലിതാ ഒരു കൊച്ചു കഥ കേട്ടോളൂ. ഒരിക്കൽ ഒരു കാട്ടുപോത്ത് മരത്തിലുരച്ച് കൊമ്പുകൾ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതുവഴി ഒരു കുറുക്കൻ കടന്നു വന്നത്. അല്ല ചേട്ടൻ, ഇവിടെ എന്തെടുക്കുക? ആ കുറുക്കൻ ചോദിച്ചു. ഞാൻ എന്റെ കൊമ്പുകളുടെ മൂർച്ച കൂട്ടുകയാ, ആ കാട്ടുപോത്ത് മറുപടി കൊടുത്തു. അത് കേട്ട് കുറുക്കൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് കാട്ടുപോത്തിനെ പരിഹസിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ ചേട്ടൻ ഇത്ര മടയനായി പോയല്ലോ. ഇപ്പോൾ ഇവിടെ ശത്രുക്കൾ ആരുമില്ല, പിന്നെ എന്തിനാ ഈ പണി ചെയ്ത് ഇങ്ങനെ സമയം കളയുന്നത്? ഇത് കേട്ടപ്പോൾ കാട്ടുപോത്ത് പറഞ്ഞു, ശരിയാണ്, ഇപ്പോൾ ഇവിടെ ശത്രുക്കൾ ആരുമില്ല. പക്ഷേ ശത്രുക്കൾ വരുന്ന സമയത്ത് നമ്മുടെ ആയുധത്തിന് മൂർച്ച കൂട്ടാനുള്ള സമയമൊന്നും നമുക്കുണ്ടായിരിക്കണമെന്നില്ല. അപ്പോൾ അതിനേക്കാൾ പ്രധാനപ്പെട്ട എത്രയോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടാകും. കാട്ടുപോത്തിന്റെ ഈ മറുപടി കേട്ടപ്പോൾ കുറുക്കൻ എളിഭ്യനായിപ്പോയി. കഥ ഇഷ്ടമായോ നിങ്ങൾക്ക്? കാട്ടുപോത്തിന്റെയും കുറുക്കന്റെയും കഥ. ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? എന്താ മനസ്സിലായത്? എന്താണ് ഈ കഥയിൽ നിന്ന് മനസ്സിലായത്? ആ, ഒരു അപകടം വരുമ്പോഴല്ല ആയുധത്തിന് മൂർച്ച കൂട്ടാൻ പോകേണ്ടത് എന്നാണ് കാട്ടുപോത്ത് പറഞ്ഞത് അല്ലേ. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നത്. അതെന്താണെന്നറിയാമോ? ഒരു അപകടം വന്നതിന് ശേഷം അതിന്റെ പരിഹാരം തേടി പോയാൽ മതി എന്ന് നമ്മൾ ചിന്തിച്ചാൽ അത് വെറും മണ്ടത്തരമാണ് എന്നാണ് ഈ കഥ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അല്ലേ. ഒരു ചെറിയ ഉദാഹരണം പറയാം. നവംബർ 1 സ്കൂള് തുറക്കാൻ പോവുകയാണല്ലേ. സാധാരണ നവംബറിലാണോ സ്കൂള് തുറക്കുന്നത്? അല്ല, എപ്പോഴാണ് സ്കൂള് തുറക്കുന്നത്? ആ, ജൂൺ മാസത്തിലാണ് സ്കൂള് തുറക്കുന്നത്. സ്കൂള് തുറന്നു വന്നു കഴിഞ്ഞാല് ടീച്ചർമാര് ഓരോ ദിവസം ഓരോ പാഠഭാഗങ്ങൾ നമ്മളെ പഠിപ്പിക്കും അല്ലേ. അങ്ങനെ ടീച്ചർമാര് പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങള് അതാത് ദിവസം തന്നെ നമ്മൾ പഠിക്കാറുണ്ടോ? ആ, കുറെ പേരൊക്കെ പഠിക്കും. എല്ലാവരും അങ്ങനെ പഠിക്കാറുണ്ടോ? എല്ലാവരും എന്താ ചിന്തിക്കുക? ആ, സ്കൂള് തുറന്നു കഴിഞ്ഞ് ഒരു 2-3 ഒക്കെ കഴിഞ്ഞല്ലേ പരീക്ഷ വരുള്ളൂ. ആ പരീക്ഷയോട് അടുപ്പിച്ച് അതിനടുത്തുള്ള ദിവസങ്ങളിൽ പഠിച്ചാൽ പോരെ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും അല്ലേ. പക്ഷേ ആ 3 പഠിപ്പിച്ച മുഴുവൻ പാഠഭാഗങ്ങളും 2-3 ദിവസം കൊണ്ട് നന്നായി പഠിച്ച് പരീക്ഷ എഴുതാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? ഇല്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതാത് ദിവസം എടുക്കുന്ന പാഠഭാഗങ്ങള് അന്നു തന്നെ പഠിച്ച് ഒരുങ്ങി എപ്പോൾ പരീക്ഷ എഴുതേണ്ട ഒരവസ്ഥ വന്നാലും അത് നേരിടാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി നമ്മൾ പഠിക്കണം, അതിനുവേണ്ടി തയ്യാറെടുക്കണം അല്ലേ. നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ,
രോഗം വന്നതിന് ശേഷം അതിനുള്ള ചികിത്സ തേടി പോകുന്നതിനേക്കാൾ ഇത്രയോ നല്ലതാണ് രോഗം വരാതെ നോക്കുന്നത് എന്ന്. അല്ലേ? നമ്മളിപ്പോൾ കടന്നു പോകുന്നത് കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിലൂടെയാണ്. അല്ലേ? അപ്പോൾ നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ ഏറ്റവും നന്നായി സംരക്ഷിക്കേണ്ട, മുൻകരുതലുകൾ എടുക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇത്. കോവിഡിനെ തടയുന്നതിന് വേണ്ടി, അതിനുവേണ്ട രോഗപ്രതിരോധ ശേഷി നേടുന്നതിന് വേണ്ട വാക്സിനേഷൻ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവരെല്ലാവരും വാക്സിനേഷനൊക്കെ എടുത്തോ? ഇനി എടുത്തില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം കേട്ടോ. എല്ലാവരും വാക്സിനേഷനൊക്കെ എടുത്ത് രോഗപ്രതിരോധ ശേഷിയൊക്കെ കൈവരിച്ച് കോവിഡൊന്നും വരാതെ ആരോഗ്യവാന്മാരായിട്ടിരിക്കാൻ നിങ്ങൾ വേണം നിങ്ങളുടെ മുതിർന്നവർക്ക് പറഞ്ഞു കൊടുക്കാൻ. കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ നിങ്ങൾക്കുള്ള വാക്സിനേഷനും എത്തും. നിങ്ങളെല്ലാവരും വാക്സിനൊക്കെ എടുത്ത് രോഗപ്രതിരോധ ശേഷിയൊക്കെ കൈവരിച്ച് നല്ല മിടുക്കന്മാരും മിടുക്കികളുമായിട്ടിരിക്കണം. അങ്ങനെ കോവിഡ് മഹാമാരിയെ നമുക്ക് ഒരുതി ഓടിക്കണം. എല്ലാവരും റെഡിയല്ലേ? ഓക്കെ. കോവിഡ് മാത്രമല്ല, ഇതുപോലുള്ള ധാരാളം പകർച്ചവ്യാധികൾ നമ്മുടെ നാട്ടിലൂടെ കടന്നു പോകുന്നത് പല സമയത്തും നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലേ? അപ്പോൾ ഇതിൽ നിന്നും ഒക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, ഇതിനൊക്കെ മുൻകരുതൽ എന്നുള്ള രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ആരോഗ്യം എപ്പോഴും സംരക്ഷിക്കുക, കൃത്യമായ പ്രതിരോധ കുത്തിവയ്പ്പുകളൊക്കെ എടുക്കുക, എന്തെങ്കിലും ചെറിയ അസുഖങ്ങളൊക്കെ വന്നാൽ കൃത്യമായി മരുന്ന് കഴിക്കുക, നമ്മുടെ വീടും പരിസരവും ഒക്കെ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക, അതുപോലെ ആഹാരം കഴിക്കുന്നതിന് മുൻപും ശേഷവും ഒക്കെ കൈ കഴുകുക, അടച്ചു വെക്കുക, ആഹാരം എപ്പോഴും അടച്ചു വെക്കുക, അങ്ങനെ എപ്പോഴും വൃത്തിയുള്ളവരായിരിക്കുക, ശുദ്ധിയുള്ളവരായിരിക്കുക, അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ വരുന്ന പകർച്ചവ്യാധികളെയെല്ലാം തുരത്തി ഓടിക്കണം. അങ്ങനെ നല്ല ആരോഗ്യമുള്ള ഒരു സമൂഹം നമുക്ക് സൃഷ്ടിച്ചെടുക്കണം. അതിന് ഇപ്പോഴേ മുന്നിട്ടിറങ്ങി അതിന് വേണ്ടി പരിശ്രമിക്കേണ്ടത് കുട്ടികളായ നിങ്ങളാണ്. എല്ലാവരും ചെയ്യില്ലേ? വെരി ഗുഡ്. സ്കൂള് തുറന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ അന്നുള്ള പാഠങ്ങൾ അതാത് ദിവസം തന്നെ പഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഒക്കെ നമ്മൾ പറഞ്ഞു. അല്ലേ? ഇനി നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. എന്താണെന്നല്ലേ? സ്കൂളിലേക്ക് വാഹനത്തിൽ പോകുന്നവരും നടന്നു പോകുന്നവരും ഒക്കെ ഇല്ലേ നമ്മുടെ കൂട്ടത്തിൽ? ഉണ്ട് അല്ലേ? അപ്പോൾ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് റോഡപകടങ്ങളൊന്നും ഇല്ലാതെ അതെല്ലാം ഒഴിവാക്കി അതിനു വേണ്ട മുൻകരുതലുകളെല്ലാം നമ്മൾ എടുക്കണം. നമ്മൾ വളരെ ശ്രദ്ധയോടെ വേണം സ്കൂളിലേക്ക് പോകാൻ. പത്രങ്ങളിലൂടെയും ടിവിയിലൂടെയും മൊബൈൽ ഫോണിലൂടെയും ഒക്കെ ഓരോ ദിവസവും ഉണ്ടാകുന്ന ഒരുപാട് റോഡപകടങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കാറില്ലേ? അതിൽ പലതും ആളുകളുടെ അശ്രദ്ധ മൂലം സംഭവിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അശ്രദ്ധയും നമ്മുടെ ഒന്നും ഭാഗത്ത് നിന്ന് ഉണ്ടാവരുത്. റോഡിലൂടെ അലക്ഷ്യമായി ഓടി നടക്കാനോ കളിക്കാനോ ഒന്നും പാടില്ല. റോഡിൽ സൈഡ് ചേർന്ന്, അരിക് ചേർന്ന് നടക്കണം. നടന്നു വരുമ്പോഴേക്ക് റോഡിൻ്റെ അരിക് ചേർന്ന് നടന്നു വരണം. റോഡ് മുറിച്ച് കിടക്കുമ്പോൾ നമ്മുടെ സ്കൂളിൻ്റെയൊക്കെ അടുത്താണെങ്കിൽ എപ്പോഴും ഒരു വെള്ള വര കാണാമല്ലേ റോഡിൻ്റെ നടുക്കൂടെ? സീബ്ര ലൈൻ എന്ന് അതിന് പറയാം. ആളുകൾക്ക് റോഡ് മുറിച്ച് കിടക്കാനുള്ള ഭാഗമാണത്. അതിലൂടെ വേണം റോഡ് മുറിച്ച് കിടക്കാൻ. ഇനി അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ റോഡിൻ്റെ ഇരുഭാഗത്തു നിന്നും വാഹനങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തി മുതിർന്നവർ കൂടെയുണ്ടെങ്കിൽ, ചേട്ടന്മാരോ ചേച്ചിമാരുടെയോ ഒക്കെ കൂടെയുണ്ടെങ്കിൽ അവരുടെയൊക്കെ കൈപിടിച്ച് വളരെ ശ്രദ്ധയോടെ റോഡ് മുറിച്ച് കിടക്കണം. അങ്ങനെ അപകടങ്ങളൊന്നും വരാതെ നമ്മൾ എപ്പോഴും മുൻകരുതലുകൾ എടുക്കണം, എപ്പോഴും ശ്രദ്ധയുള്ളവരായിരിക്കണം. എല്ലാവരും റെഡിയല്ലേ? വെരി ഗുഡ്. അപ്പോൾ സ്കൂള് തുറക്കുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞു. അല്ലേ? എന്നാൽ നമുക്കൊരു ചെറിയ പാട്ട് പാടിയാലോ? എല്ലാവരും റെഡിയാണോ? ശരി. അന്നന്നുള്ള പാഠങ്ങൾ അപ്പോൾ തന്നെ പഠിക്കണം, പരീക്ഷകൾക്ക് മുമ്പേ നാം പാഠം തീർത്തു വെക്കണം,
റോഡിൽ കൂടി നാം ഇന്നും ശ്രദ്ധ വെച്ചു നടക്കണം. തയ്യാറോടെ നിന്ന ദുഃഖിക്കേണ്ട കൂട്ടരെ. ഇഷ്ടമായോ? എന്നാൽ നമുക്ക് ഒരുമിച്ച് ഒന്ന് പാടിയാലോ? എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ, എന്നിട്ട് ടീച്ചറുടെ കൂടെ പാടണേ. ഓക്കെ. അന്നന്നുള്ള പാഠങ്ങൾ അപ്പോൾ തന്നെ പഠിക്കണം. പരീക്ഷകൾക്ക് മുമ്പേ നാം പാഠം തീർത്തു വെക്കണം. റോഡിൽ കൂടെ നാം എന്നും ശ്രദ്ധ വെച്ചു നടക്കണം. തയ്യാറോടെ നിന്നാൽ ദുഃഖിക്കേണ്ട കൂട്ടരെ. എല്ലാവർക്കും ഇഷ്ടമായോ? ശരി. അപ്പോൾ നവംബർ 1 സ്കൂള് തുറക്കാൻ പോവുകയാണ്. സ്കൂള് തുറക്കുന്നതിന് മുമ്പ് നമ്മൾ കുറേ കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിയല്ലേ. അപ്പോൾ ടീച്ചർ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക. എല്ലാവരും നല്ല ആരോഗ്യവാന്മാരായിട്ടിരിക്കുക. നന്നായിട്ട് പഠിക്കുക. റോഡിലൂടെയൊക്കെ നടക്കുമ്പോൾ ശ്രദ്ധിച്ച് അപകടങ്ങളൊക്കെ ഒഴിവാക്കി ശ്രദ്ധിച്ച് നടക്കുക. എപ്പോഴും എല്ലാ കാര്യങ്ങളിലും എല്ലാ ചെറിയ കാര്യങ്ങളിലും ശ്രദ്ധയുള്ളവരായിരിക്കുക. അങ്ങനെ മിടുക്കന്മാരും മിടുക്കികളുമാവുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.